ഇന്ന് ബുദ്ധധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന ഞാൻ ബുദ്ധന്റെ അഭാവത്തിൽ, ബുദ്ധധർമ്മത്തിൻ്റെ അഭാവത്തിൽ സംഘം ശരണം ഗച്ഛാമി എന്ന സംഘ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ആ നിയമത്തെ ഒരു ഭൗതിക വസ്തുവായി കണ്ട് എഴുതി വെച്ച ആ നിയമത്തിൻ്റെ താളക്രമത്തിനനുസരിച്ച് അതിലെ പദതല്ല ജനങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഈടുവയ്പ്പുകളിൽ നിന്ന് വ്യാഖ്യാനിക്കുക, വിദ്യാഭ്യാസ ദർശനത്തിലൂടെ വ്യാഖ്യാനിക്കുക, മാതൃസംരക്ഷണത്തിൻ്റെ തലങ്ങളിലൂടെ വ്യാഖ്യാനിക്കുക, ശിശു സംരക്ഷണത്തിൻ്റെ തലങ്ങളിലൂടെ വ്യാഖ്യാനിക്കുക, രാജനൈതികത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിലൂടെ വ്യാഖ്യാനിക്കുക എന്ന ജോലി ഒരുപറ്റം എക്സിക്യൂട്ടീവുകൾ ഏറ്റെടുക്കും. കാരുണ്യമില്ലാത്ത, സ്നേഹമില്ലാത്ത, വാത്സല്യമില്ലാത്ത, വരണ്ട ബൗദ്ധികതയുടെ ലോകങ്ങളിൽ മാത്രം വളർന്ന, പദങ്ങൾക്ക് വ്യുൽപ്പത്തി നിർദ്ദേശിച്ച് വ്യാകരണത്തിലൂടെ വ്യാഖ്യാനങ്ങൾ നൽകി ഹൃദയമില്ലാത്ത ഭാഷയിൽ ബൗദ്ധികത വിളമ്പാനറിയുന്ന ഒരുപറ്റം സ്പെഷ്യലിസ്റ്റുകളുടെ കയ്യിലേക്ക് സംഘം ബൗദ്ധിക ദർശനം നഷ്ടപ്പെട്ട്, ബുദ്ധദർശനം നഷ്ടപ്പെട്ട്, ബുദ്ധൻ നഷ്ടപ്പെട്ട് സംഘം ചെന്നപ്പെടും. ഈ ചരിത്രം ആ ലോകത്ത് അന്നു മുതൽ ഇന്ന് വരെ ആവർത്തിക്കുന്നു. ഈ ചരിത്രത്തിൽ അതിൽ എടുത്തിരിക്കുന്ന വ്യാഖ്യാതാവായിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഞാൻ നിർദ്ദേശിച്ചവനായില്ല എന്ന പരാതി മാത്രമേ എതിരാളികൾക്കുണ്ടാവൂ. ഇത്രയുണ്ടാവും, അതിലായിരിക്കും തർക്കം. ബുദ്ധൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇവരുടെ ചിന്തയിൽ ഒരിടത്തും വരില്ല, ധർമ്മം നഷ്ടപ്പെട്ടു എന്നതും ചിന്തയിൽ വരില്ല. രണ്ടു കൂട്ടരും സംഘടന എന്നുള്ളതിൻ്റെ ചുവടുപിടിച്ച് സംഘ നിയമത്തെ വ്യാഖ്യാനിക്കുന്നതിൽ തൽപരരായി, സംഘനിയമത്തെ രണ്ട് ഗതീയതയിലൂടെ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ നാല് ഗതീയതയിലൂടെ വ്യാഖ്യാനിച്ച് നാല് വിഭാഗങ്ങളായി തമ്മിൽ ഏറ്റുമുട്ടി ആർക്ക് നേതൃത്വം പിടിക്കണം എന്നുള്ളതല്ലാതെ അതിനൊക്കെ ദാർശനിക സവിശേഷത നൽകാനും വ്യാഖ്യാനിക്കാനും അതിലൂടെ അനുഭവിച്ച് വളർന്നവനല്ല വരുന്നത്, പുറത്തുനിന്നുള്ള ബുദ്ധിജീവിയാണ് വരുന്നത്. ആ പുറത്തുനിന്ന് വരുന്ന ബുദ്ധിജീവിക്ക് ബുദ്ധദർശനത്തിന് വിപരീതങ്ങളായ ദർശനങ്ങളുമായി ഇരട്ടത്ത് ബന്ധവും ഉണ്ടാവാം. ഇല്ല, അയാളുടെ പ്രൊഫഷനാണല്ലോ മറ്റൊരു. അയാൾ ഇവിടെ അയാളുടെ ബുദ്ധിയെ തരുന്ന പോലെ തന്നെ ഇതിന് വിപരീതമായ ദർശനത്തിലും അയാൾ രാത്രിയിൽ വ്യാഖ്യാനം നൽകാൻ പോകുന്നുണ്ടാവും. അതുപയോഗിച്ച് ഇതിനെയും ഇതുപയോഗിച്ച് അതിനെയും എങ്ങനെ തകർക്കണം എന്നുള്ള ബൗദ്ധികത ഇയാളുടെ വ്യക്തിപ്രഭാവത്തിൽ നിലനിൽക്കുന്നതുമായിരിക്കും. ഇങ്ങനെ ധർമ്മം നഷ്ടപ്പെടുമ്പോൾ അത്രയും ജനങ്ങളിൽ ഒരുമിച്ച് വരുന്നൊരു സംഘർഷമുണ്ട്. അപ്പോൾ ഒരു വിഷയത്തിന് ബുദ്ധൻ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നൊരാൾ, ഒരു വിഷയത്തിന് ബുദ്ധൻ ഉത്തരം പറഞ്ഞു അത് മൗനമായിരുന്നു അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണെന്ന് മറ്റൊരാൾ, ഇതിൻ്റെ പേരിൽ രണ്ട് പ്രസ്ഥാനമായി ഇത് മാറും. ഇതിനിടയിലൊരു മാധ്യമ പ്രവർത്തകൻ, ബുദ്ധൻ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് എന്താ പറഞ്ഞത്, ആത്മാവിനെക്കുറിച്ച് ബുദ്ധൻ്റെ അഭിപ്രായം എന്തായിരുന്നു, അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരാൾ മറ്റൊരാളെ പോയി കണ്ടു. വാച്ചഗോട്ട എന്നൊരു പണ്ഡിതനുണ്ട്, തപസ്വിയുണ്ട്. അയാൾ ഒരിക്കൽ ബുദ്ധനെ കാണാൻ വന്നു, ആനന്ദനുണ്ട് എടുക്കൽ. വുഡ്വേർഡിൻ്റെ ട്രാൻസ്ലേഷൻ വായിച്ചാൽ ഇത് ക്ലിയറായി മനസ്സിലാവും. അപ്പം ശിഷ്യനായ ആനന്ദൻ ഇരിക്കുമ്പോൾ വാച്ചഗോട്ട ബുദ്ധനോട് ചോദിച്ചു, ഓ റിവേർഡ് സോൾ, ഡസ് ദ സോൾ എക്സിസ്റ്റ്? ഡസ് ദ സോൾ എക്സിസ്റ്റ്? ബുദ്ധൻ മറുപടി പറഞ്ഞില്ല, നിശബ്ദനായിരുന്നു. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിശബ്ദതയിൽ നീ വാച്ചഗോട്ട വീണ്ടും പറഞ്ഞു, സോ ദ സോൾ ഡസിൻ്റ് എക്സിസ്റ്റ്? അപ്പോഴും ബുദ്ധൻ മറുപടി പറഞ്ഞില്ല. ഈ വാച്ചഗോട്ട നടന്നുപോയി കഴിഞ്ഞപ്പോൾ ആനന്ദൻ ചോദിച്ചു, മഹാത്മൻ, അങ്ങ് എന്താണ് വാച്ചഗോട്ടയോട് മറുപടി പറയാത്തത്? ഹേ ആനന്ദൻ, ആത്മാവിനെക്കുറിച്ചാണ് അവൻ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഉത്തരം പറഞ്ഞാൽ
ഉണ്ടെന്ന് പറഞ്ഞാൽ ആസ്തികരായ ബ്രാഹ്മണർ എൻ്റെ വാക്കിനെ പ്രമാണമാക്കി പിരിവ് തുടങ്ങും. ഇല്ല എന്നങ്ങാനും ഞാൻ പറഞ്ഞാൽ നാസ്തികരായ ബ്രാഹ്മണർ എൻ്റെ വാക്കിനെ കേന്ദ്രീകരിച്ച് പിരിവ് തുടങ്ങും. രണ്ടും ഒന്ന് തന്നെയാണു. പിരിവാ രണ്ടുപേരുടെയും ലക്ഷ്യം.